നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൗ ടു ട്രേഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. എല്ലാവർക്കും ട്രേഡിങ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു കൺഫ്യൂഷനാണ്. പക്ഷേ ട്രേഡിംഗ് ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. പിന്നെ ഒരു നിങ്ങൾ ഇക്വിറ്റി ആണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഈ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് സൂക്ഷിക്കാനുള്ള ഒരു ലോക്കർ പോലെ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഇത് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ, സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ പല വിധത്തിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങി നാളെ വിൽക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് വാങ്ങി കുറച്ചാൾ വെച്ചിട്ട് നോക്കിയിട്ട് ലാഭം ഉണ്ടാകുമോ വിൽക്കാനായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വാങ്ങി ഒരു ഒന്ന് രണ്ട് കൊല്ലത്തേക്ക് ഇരുന്നോട്ടെ എന്ന് വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് വാങ്ങി കാലകാലത്തേക്ക് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ആയിരിക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് വാങ്ങണേക്കാളും മുന്നേ നമുക്ക് വളരെ ക്ലിയറായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇൻഫോസിസ് പോലത്തെ സ്റ്റോക്ക്, റിലയൻസ് പോലത്തെ സ്റ്റോക്ക് ഇതെല്ലാവരും വാങ്ങുന്ന സമയത്ത് നമ്മളത് എന്നേക്കുമായിട്ടാണോ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കാനാണോ വാങ്ങുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ ട്രേഡ് ചെയ്യണം. അപ്പോൾ ഇതൊരിക്കലും ഗാംബ്ലിങ്ങോ ഒന്നുമല്ല. നമ്മൾ കുറച്ചും കൂടി പഠിച്ച് ഇതിൻ്റേതായ മെത്തേഡ് കറക്റ്റ് ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് ടൈപ്പായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്നുള്ളത് മനസ്സിലാക്കി അത് പഠിച്ച് അതിൽ മാസ്റ്ററായി സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇപ്പോൾ ഇക്വിറ്റിയാണ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ ചിലപ്പോൾ ഇൻട്രാഡേ ആയിരിക്കും. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഡേ ട്രേഡിംഗ്. പലരും കേട്ടിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് മുന്നിൽ ട്രേഡ് ടെർമിനലിൻ്റെ മുന്നിലൊക്കെ പോയിരുന്ന് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്പിൽ നിങ്ങളുടെ ആപ്പിൽ നോക്കിയിരുന്ന് ഫുൾ ട്രേഡ് ചെയ്യണം. ഇപ്പോൾ നമുക്കൊക്കെ പെൻഡ്രൈവിലൊക്കെ നമുക്ക് ട്രേഡിംഗ് ആപ്പുണ്ട്. അപ്പോൾ ഈ ആപ്പിൽ കൂടെ ആൾക്കാർ ഫുൾ ടൈം നോക്കിയിരുന്നിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പലവരും സക്സസ്ഫുൾ ആയിരിക്കും. കാരണം അവർക്കിത് എങ്ങനെ ചെയ്യാമെന്ന് അറിയണം. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം വെച്ചാൽ, ഇപ്പോൾ അവരിപ്പോൾ ഇൻഫോസിസിൽ, ഞാനൊരു എക്സാമ്പിളിനായിട്ടാണ് പറയുന്നത്, അല്ലാതെ റെക്കമെൻഡേഷൻ ഒന്നും അല്ല ഒരിക്കലും. അപ്പോൾ ഇൻഫോസിസൊക്കെ എന്നെ പറ്റിയിട്ട് ഇയാൾക്ക് നന്നായിട്ട് അറിയാം, അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇയാൾ ഒരു പ്രൈസ് പോയിൻ്റ്, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇൻഫോസിസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1250 റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് തോന്നുന്നു ഇന്ന് ചിലപ്പോൾ ഇതിൻ്റെ ഒരു 5 രൂപ വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ ആ പൊസിഷൻ എടുക്കുകയും അവർ ഇതിന് മുകളിലേക്ക് പ്രൈസ് പോകുമ്പോൾ അവർ വിറ്റ് ഒഴിവാവുകയും ചെയ്യും. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഡിമാറ്റിലേക്ക് വാങ്ങണമെന്നില്ല, ട്രേഡ് ചെയ്യുന്നു, എന്നിട്ട് ഇന്ന് തന്നെ വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ വാങ്ങുന്നത്. അപ്പോൾ ഡേ ട്രേഡർ എന്ന് പറയുക ഇവരൊക്കെ. അപ്പോൾ ഇവർ നോക്കണമെന്ന് വെച്ചാൽ ഇവർ ആ കമ്പനിയിലെ ഗ്രാഫ് ആയിരിക്കും നോക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ ഗ്രാഫ് ഉണ്ട്, അതിൽ നോക്കിയിട്ട് ഇവർക്ക് ഒത്തിരി അപ്രോച്ച് ഉണ്ട്. കാൻഡിസ്റ്റിക്ക് ഒന്നും അങ്ങനെയൊക്കെ അതൊക്കെ നോക്കിയിട്ട് ഇവർക്ക് മനസ്സിലാവും ഈ പ്രൈസിൽ നിന്ന് ഇതിലേക്ക് മുകളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് ഒരു 2 രൂപ അല്ലെങ്കിൽ 5 രൂപ ലാഭം ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിലുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെക്നിക്കൽ അനാലിസിസ് നോക്കി അയാൾക്ക് മനസ്സിലാവും ഇത് ഇന്ന് തന്നെ ഒഴിവാക്കാൻ പറ്റും, ഇന്ന് തന്നെ എനിക്ക് പ്രൈസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കും ഇവർ ഡേ ട്രേഡിൽ നമ്മൾ ഇൻവോൾവ് ആവുന്നത്. ഇതാണ് ഒരു വിധത്തിൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഡേ ട്രേഡിംഗ് ചെയ്യുന്ന ടൈമിൽ ഇവർ ഫുൾ ടൈം മാർക്കറ്റിൽ ഇരിക്കേണ്ട ഒരവസ്ഥയാണ്. ഫുൾ ടൈം മോണിറ്റർ ചെയ്യേണ്ടിരിക്കുന്നത്, കാരണം കാലത്ത് 9:30 3:30 വരെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് അവൈലബിൾ ഉള്ളത്. ആ സമയത്തിനുള്ളിൽ തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇവർ എപ്പോഴും ഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. അതിൽ പല രീതിയിലുള്ള മെഷേഴ്സ് ഉണ്ട്, ഇത് വെച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. ഇനി അടുത്തത് സ്കാൽപ്പേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സ്കാൽപ്പ് ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ട്രേഡിംഗ് പെട്ടതിനാണ്. പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഒരു വലിയ ക്വാണ്ടിറ്റി എടുക്കും, എന്നിട്ട് ചെറിയ പ്രോഫിറ്റ് മാർജിനിൽ ഇവർ വിറ്റുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവർ പ്രൊഫഷണലി കുറച്ചും കൂടി സീരിയസ് ആയിട്ടായിരിക്കും ട്രേഡിങ്ങിന് എടുക്കുന്നത്. ഫുൾ ടൈം ഇവർ ട്രേഡിങ്ങിൽ ഉണ്ടാവരും, ഇവരുടെ അടുത്ത് കുറച്ചും കൂടി ക്യാപിറ്റൽ ഉണ്ടാവുമായിരിക്കും. ഇത് വെച്ചിട്ട് ഇവർ ഒരു സ്റ്റോക്കിൽ, ഇപ്പോൾ ഇൻഫോസിസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഇതിൽ കുറച്ചധികം ക്വാണ്ടിറ്റി വാങ്ങുകയും ചെറിയ പ്രോഫിറ്റ്, ഇപ്പോൾ 1 രൂപ 2 രൂപ ലെവലിലൊക്കെ പ്രോഫിറ്റ് കിട്ടും. കുറച്ചും കൂടി അവർ വാങ്ങുന്ന ബ്രോക്കിംഗ് ചിലവുകളുണ്ട്. ഇപ്പോൾ
ബ്രോക്കറേജ് അതേമാതിരി ഗവൺമെൻറ് ഫീസ് ഇതെല്ലാത്തിനെയും കുറച്ചും കൂടിയും കവർ ചെയ്ത് കുറച്ചും കൂടിയും പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാകുമ്പോൾ ഇവർ എക്സിറ്റ് ചെയ്യും, ഇവർ മാറുകയും ചെയ്യും. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടുതലും ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാകും, ഇവർ എത്ര രൂപ വരെ ലോസ് താങ്ങാൻ പറ്റും എന്നുള്ള ഒരു ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും മിക്കവാറും ട്രേഡിലേക്ക് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഭീമമായിട്ടുള്ള നഷ്ടം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇവർ ഫുൾ ടൈം മാർക്കറ്റിലിരിക്കും, ഇൻ കേസ് എങ്ങനെ ഇവരെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ താഴെ പോയി കഴിഞ്ഞാൽ ഭീമമായിട്ടുള്ള ലോസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇവരെല്ലാവരും ഹൈലി ടെക്നിക്കൽ അനാലിസിസ് നോക്കിയിട്ടായിരിക്കും ഇവർ നോക്കുന്നത്. എപ്പോഴും പ്രൈസ് വോളിയം ടൈമും നോക്കിയിട്ടായിരിക്കും ഇവർ മൊത്തം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഒത്തിരി ടൂളുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ RSI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൂളുകളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഇവർ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഇവരുടെയും ഉദ്ദേശം ഡേ ട്രേഡിംഗ് ആണ്. ഇവർ കുറച്ചും കൂടി സീരിയസ് ക്യാപിറ്റൽ, സീരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ടായിരിക്കും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇവർ ഒരു ദിവസം തന്നെ ചിലപ്പോൾ കുറേ ട്രേഡുകൾ ചെയ്യണ്ടാവും, കുറച്ച് അധികം ട്രേഡുകൾ ചെയ്യണ്ടാവും. ഓരോ പ്രൈസ് മൂവ്മെൻറ്റിലും ഇവർ എക്സിറ്റ് ചെയ്യുകയും എൻട്രി ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഇതാണ് ഇവർ സ്കാൽപ്പേഴ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളാരെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നന്നായി പഠിച്ച് ആ ക്യാപിറ്റൽ ഡിഫൈൻ ചെയ്ത് ആ ലോസ് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് വരാൻ പാടുള്ളൂ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എനിക്ക് തോന്നുന്നു ഒത്തിരി വീഡിയോസൊക്കെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എപ്പോഴും ചെയ്യണം ചില ഒരു ദിവസം വാങ്ങി ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ഒരു മാസമൊക്കെ കയ്യിൽ വെച്ചിട്ടായിരിക്കും ഇവർ സ്വിംഗ് ട്രേഡിങ്ങിൽ എടുക്കുന്നത്. അപ്പോൾ ഇവരും ഇതിലും ടെക്നിക്കൽ അനാലിസിസ് ആയിരിക്കും കുറച്ചും കൂടിയും ഇവർ നടത്തുന്നത്. അപ്പോൾ ഇതിലും ഇവർ കാരണം ഈ പ്രൈസ് ഈ ലെവലിൽ നിന്ന് കുറച്ചും കൂടിയും മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് അവർ ക്ലിയർ ആയിട്ട് മനസ്സിലായി, അല്ലെങ്കിൽ വേറൊരു ഡയറക്ഷനിലേക്ക് പോകാനുണ്ടെന്ന് ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ ഇവരുടെ ടെക്നിക്കൽ അനാലിസിസിൽ കിട്ടിക്കഴിയുമ്പോൾ ഇവരത് വാങ്ങി വയ്ക്കുകയും എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ ഇവർ ഹോൾഡ് ചെയ്യുകയും ആ അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ലെവൽ എത്തിക്കഴിയുമ്പോൾ ഇവർ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതും കുറച്ചും കൂടി ടെക്നിക്കൽ അനാലിസിസിലാണ് ഇവർ ഇത്തരം ട്രേഡിങ്ങിൽ വരുന്നത്. പിന്നെ ഇവർക്ക് എപ്പോഴും ഡേ ട്രേഡിങ്ങിനേക്കാളും കുറച്ചും കൂടി പ്രോഫിറ്റ് മാർജിൻ ഓരോ ട്രേഡിലും ഇവർ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. പിന്നെ ഇവർ ഫുൾ ടൈം മാർക്കറ്റിൽ ഇരിക്കുന്നുണ്ടാവില്ല, ഇവർ എപ്പോഴാണോ ആ ട്രേഡ് എടുക്കുന്നത് ആ ടൈമിൽ ഒരു പാർട്ട് ടൈം ആയിട്ടായിരിക്കും മാർക്കറ്റിനെ കാണുന്നത് എന്നുള്ളതാണ് ഇവർക്ക് ചെയ്യുന്നത്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾക്ക് വേറെ കരിയർ ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ടെക്നിക്കൽ അനാലിസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. എപ്പോഴും പഠിച്ചിട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ഒരു പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പൊസിഷൻ വാങ്ങി നമ്മൾ കയ്യിൽ സ്റ്റോക്ക് വാങ്ങി വയ്ക്കും. ഇത് ചിലപ്പോൾ ഒരു വർഷം വരെയൊക്കെ ഇവർ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ കുറച്ചും കൂടി കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസൊക്കെ നോക്കും, ക്വാർട്ടർലി റിസൾട്ട്സൊക്കെ നോക്കും. അപ്പോൾ പല പല ടെക്നിക്സ് ഇവർ നോക്കാറുണ്ടാകും. അപ്പോൾ ഇവർ കുറച്ചും കൂടി ലോങ് ടൈം ആയിട്ട് നോക്കണം. പക്ഷേ എന്നാൽ ഇവർ കുറേ നാളത്തേക്കൊന്നും വെക്കാനായിട്ട് ഉദ്ദേശം ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്കൊരു കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാകും സെയിൽസ് എത്രയാണ്, അല്ലെങ്കിൽ ഗ്രോത്ത് പെർസ്പെക്റ്റീവ് എന്താണ്, നമ്മൾ വാങ്ങിയതിനേക്കാളും കുറച്ചധികം കൂടി പ്രോഫിറ്റ് കിട്ടുമോ. ഇവരും ഫുൾ ടൈം ട്രേഡേഴ്സ് ആയിരിക്കില്ല, ഇവരും കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ ഫണ്ടമെൻ്റലി പഠിക്കും, എന്നിട്ട് പാർട്ട് ടൈം ആയിട്ടായിരിക്കും ഇവർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരും പ്രൈസിൻ്റെ മൂമെൻറ്റ് നോക്കിയിട്ട് ഒരു മീഡിയം ഷോർട്ട് ടു മീഡിയം ടേം എന്നുള്ള രീതിയിലായിരിക്കും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മൾ നോക്കുന്ന ഒരു ഡ്യൂറേഷൻ വെച്ചിട്ടാണ് പിന്നെ ഏതൊക്കെ സ്ട്രാറ്റജി വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ കാറ്റഗറിയാണ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ്. ഇവരുടെ ഒരു ഉദ്ദേശം വെച്ചാൽ കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കും. ഇത് ഈ കമ്പനി ആരാണ് മാനേജ്മെൻറ്റ്, ഇതിൻ്റെ സെയിൽസ് എത്രയാണ്, ഒരു 10 വർഷത്തായിട്ട് സെയിൽസ് എത്രയാണ്, ഇത് 10 വർഷമായിട്ട് എത്ര വെച്ചിട്ട് ഇയർ ഓൺ ഇയർ കൂടി വരുന്നുണ്ട്, അതേമാതിരി റവന്യൂ എത്രയാണ്, ഇനി ഭാവിയിൽ ഇവരെന്തൊക്കെയാണ് ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഈ ഷെയർ ലൈഫ് ലോങ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ, ഒരു 5 കൊല്ലം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തേക്കെ ഒരു ലെവലിൽ. ഇപ്പോൾ വാരൻ ബഫറ്റ് പോലത്തെ ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ട്, ഇവരൊക്കെ എപ്പോഴും എത്ര നാളാണ് ഹോൾഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എപ്പോഴുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇവരൊക്കെ കൊക്കക്കോളയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു എക്സിറ്റ് ചെയ്യാൻ അവർക്ക് പ്ലാനൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെയാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർ
വളരെ കുറച്ച് നേരെ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ, ഇവർ വളരെ കുറച്ച് സ്റ്റോക്സ് അവർ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ഇവർക്ക് ക്ലിയർ ആയിട്ടുള്ള ആ സ്റ്റോക്കിനെ പറ്റിയുള്ള ഡയറക്ഷൻ ഉണ്ടാവും. ഇത് വെച്ചിട്ടായിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ 5 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് രീതികളാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി ഈ പറഞ്ഞ രണ്ട് ഇൻട്രാഡേയും സ്കാൾപ്പ് ട്രേഡിങ്ങും ഫുൾ ടൈമായിട്ട് മാർക്കറ്റിൽ നോക്കുകയും ഹൈലി ടെക്നിക്കലായിട്ട് മാത്രം നോക്കിയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈവൻ സ്വിംഗ് ട്രേഡിങ്ങും ടെക്നിക്കലി വെച്ചിട്ടായിരിക്കും ഇവർ കൂടുതലും ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. പൊസിഷനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഫണ്ടമെൻ്റൽസും എന്ന ടെക്നിക്കലും കൂടി നോക്കിയിട്ട് ഈ പ്രൈസ് ഇവിടെ നിന്ന് കുറച്ച് കയറാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടോയെന്നും കൂടി നോക്കിയിട്ടായിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യണത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ടെക്നിക്കലിനേക്കാളും കൂടുതൽ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് നോക്കിയിട്ടായിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ് കേട്ടതിൽ ഏതാണ് താല്പര്യമുള്ളത്, ഏതാണ് പഠിക്കാനായിട്ട് കൂടുതൽ താല്പര്യമുള്ളത്, ആ തരം ട്രേഡറാവാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് കാണാനും അതിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതിലല്ല കാര്യം, ഇങ്ങനെ പഠിക്കുക എന്നുള്ളതും അത് കംഫർട്ടായി കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഇതിൽ എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ട്രേഡറാണ്. ഇനി കമൻറ്റിൽ ഒന്ന് പറയുക, നിങ്ങൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ട്രേഡർ ആവാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ട്രേഡറാണ് നിങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.